ഞാൻ ഷാലുവിനു എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പിസ്സയാണ് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം മാവ് കുഴക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്കൊരു 5 മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇതൊരു പാൻ പിസ്സയാണ് ദോശ മാവ് വെച്ചിട്ടാണ് നമ്മൾ ഈ പിസ്സ തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യത്തിന് ദോശ മാവ് വേണം പിന്നെ പിസ്സ സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3-4 ഡ്രൈ റെഡ് ചില്ലി നമ്മുടെ വറ്റൽ മുളക് ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു 1.5 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് വേണം ഒരു 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് വേണം പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മൊസറെല്ല ചീസ് വേണം നിങ്ങൾക്ക് ആവശ്യത്തിന് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതെടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒനിയൻ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം മഷ്റൂം നമുക്കിതിൽ വേണ്ട മസാലകൾ നമ്മൾക്ക് കുരുമുളക് പൊടി വേണം ജീരകം പൊടിച്ചത് വേണം ഗരം മസാല വേണം പിന്നെ ഒറിഗാനോ വേണം ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഒരു ദോശ പിസ്സ തയ്യാറാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മടിക്കരുത് ആദ്യം നമ്മളിതിന് വേണ്ടിയിട്ട് പിസ്സ സോസാണ് തയ്യാറാക്കുന്നത് നമ്മൾ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ആദ്യം ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളുടെ ടൊമാറ്റോ കെച്ചപ്പും ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൽ വെളുത്തുള്ളിയൊക്കെ ഫുള്ളായിട്ട് അരഞ്ഞു വരില്ല കേട്ടോ കുറച്ച് പീസസായിട്ട് അവിടെ ഇടം കിടക്കും അത് പ്രശ്നമില്ല ഇതാണ് നമ്മളുടെ പിസ്സ സോസ് ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു സോസാണ് ഇനി നമുക്ക് മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് നേരെ മാവിലേക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്താലും മതിയാവും പക്ഷേ ഇതിങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പിസ്സയ്ക്ക് ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിതെല്ലാം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കാര്യം ഓൾറെഡി ഞാൻ വറ്റൽ മുളക് നമ്മുടെ പിസ്സ സോസിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് അത്യാവശ്യത്തിനുള്ള എരിവ് അതിൽ നിന്ന് കിട്ടും ഇതിൽ ഓവർ എരിവും വരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ജീരകം പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം അതേപോലെ നമ്മളുടെ ഗരം മസാലയും ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ വെജിറ്റബിൾസ് നമ്മൾ വേവിക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഈ പിസ്സയിൽ ഒന്ന് കടിക്കാൻ കിട്ടണം അപ്പോൾ ഇത് കുറച്ച് പച്ചയായിട്ട് തന്നെ ഇരിക്കണം ജസ്റ്റ് ആ മസാലയുടെ മണം പോകുന്നത് വരെ മാത്രം ഒന്ന് ഇളക്കിയാൽ മതി ഇപ്പം ഞാനതൊരു 1 മിനിറ്റ് ഇളക്കിയിട്ടേ ഉള്ളൂ ഈ മസാലയെല്ലാം കൂടെ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റിവെക്കാം ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കുന്നതിനായി ഒരു ദോശ ചെയ്യാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ നോർമലി ദോശ ചെയ്യുമ്പോൾ ഈ ദോശ ഗ്രീസ് ചെയ്യാൻ കുറച്ച് എണ്ണയിൽ ഒഴിച്ചു കൊടുക്കാറുള്ളൂ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ എണ്ണ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കണം കാര്യം നമ്മളിതിൻ്റെ ഒരു ഭാഗം മാത്രം ദോശയുടെ മാവിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ വേവിക്കുന്നുള്ളൂ അത് നല്ലപോലെ ഫ്രൈ ആവുന്ന പോലെ വേവിക്കുന്നുണ്ട് മറ്റേ ഭാഗം നമ്മൾ മൂടി വെച്ചാണ് വേവിക്കുന്നത് അപ്പോൾ ആ ദോശ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവാനുള്ള എണ്ണ വേണേ ഇനി നമുക്കിതിലേക്ക് ദോശ മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു 2 തവി ദോശ മാവ് ഒഴിക്കുന്നുണ്ട് ഇനി ഈ ദോശയുടെ നടുഭാഗം കുറച്ച് തിന്നായിട്ടും അരികിലുള്ള ഭാഗമെല്ലാം കുറച്ച് തിക്കായിട്ടും വരത്തക്ക രീതിയിലാണ് ഞാനിതൊന്ന് ദോശ മാവൊന്ന് പരത്തിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒരേ സൈസിൽ ചെയ്യുകയും ചെയ്യാം കേട്ടോ ഒരേ തിക്നെസ് നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ ചെയ്യാം അപ്പോൾ കുറച്ച് തിക്കായിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പിസ്സ സോസ് അതും നമ്മൾ ഈ മാവിൻ്റെ മേലെ ഒന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ഉടയരുത് ഇത് ഉടഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഈവനായിട്ട് എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം
ഇതിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മളുടെ ഈ ദോശ ചെയ്യുന്ന ഈ ഒരു പാന്. അപ്പോൾ നമ്മളിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഇതും നമ്മളുടെ ദോശയിൽ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ വേണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. സെയിം പിജ്ജയിൽ കാണുന്നത് പോലെ തന്നെ ഇതെല്ലാ ഭാഗത്തും എത്തുന്നത് പോലെ നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചീസാണ്. ഞാനിവിടെ മൊസറെല്ല ചീസാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും നമ്മളെല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കാം. പക്ഷേ മൊസറെല്ലയാണ് നമുക്കിതിനൊരു നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഇതും ഈവനായിട്ട് നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. റെഡ് ചില്ലി ഫ്ലേക്സ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ നമ്മുടെ ഡ്രൈ റെഡ് ചില്ലി അരച്ചിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഇതൊന്ന് സിമ്മിലാക്കിയിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മളുടെ ദോശ മാവിൻ്റെ ഒരു ഭാഗം നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് കാണാം. മേൽഭാഗത്ത് ചീസെല്ലാം നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത് മെൽറ്റായി വരുന്നതാണ് ഇതിൻ്റെ പാകം. അതുവരെ നമ്മൾ വേവിച്ചാൽ മതിയാവും. ഓവറായിട്ട് നമുക്കിത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ വളരെ ഈസി ആയിട്ടുള്ള ദോശ പിജ്ജ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ ഇത് എത്ര സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് സ്റ്റെപ്സൊന്നും ആവശ്യമില്ല. വളരെ വേഗത്തിൽ കയ്യിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പിജ്ജയുടെ സെയിം ടേസ്റ്റിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.